Hi friends, Sagara Kitchen Slake, welcome Sagadam. Yan in the Vidundakan Bogan, another palke cana. E Tatagada like a kitten, Vitagakile. Adani and Udundakan Bogan. Idleke, Avishamala Savanangal, Verigilo, Maida Mavana, Editha, Arakilo, Panjasara, R Mutta, Dand spoon vanilla powder, 1 teaspoon yalaka podi, food color, Ara spoon, baking soda. 2 spoon at the tender. The lake, and a ഇതിലേക്ക് പഞ്ചസാര ഇട്ടു കൊടുക്കാം ഞാൻ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് പിന്നെ എൻ്റെ വിസ്ക് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് അടിക്കുന്നത് വിസ്ക് കൊണ്ട് നമുക്ക് അടിച്ച് ശരിയാക്കാം പഞ്ചസാര ഇതിൽ കിടന്ന് അലിഞ്ഞുള്ളു അതുകൊണ്ട് ഞാൻ തരി പഞ്ചസാരയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് അടുത്തതിലേക്ക് ഞാൻ വാനില പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന്റെ കൂടെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്ക ഏലക്ക പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുഡ് കളറും ഇതിലേക്ക് അര സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എൻ്റെ വിസ്ക് ചെറിയ വിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ എഗ് ബീറ്റർ വെച്ച് അടിച്ചെടുത്തത് ഇതിപ്പം 1 കിലോ മാവിനായതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് വിസ്ക് വെച്ച് അടിച്ചെടുക്കാം ഇനി നമുക്ക് മൈദ മാവ് ഇതിലേക്ക് ഇട്ട് കുഴച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൈദ മാവ് ഇതിലേക്ക് തട്ടി കുഴയ്ക്കാം അത് കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കാനുള്ളത് ഇതിന് ഞാൻ പറയാൻ വിട്ടുപോയത് ഒരു ഗ്ലാസ് പാൽ ഇതിൽ ഒഴിക്കാനുണ്ട് പക്ഷേ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് കട്ടിക്കാണ് കുഴച്ചെടുക്കാനുള്ളത് മുട്ട നല്ല പതഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാലിൻ്റെ ആവശ്യമേ വരൂ ഒരു ഗ്ലാസ് പാലിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് പാലാണ് ഒഴിക്കുന്നത് കാരണം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ തീരെ ലൂസായി പോവും കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാൻ പാൽ നമുക്കിത് മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാൻ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഈ പരുവാണ് ഞാൻ പിന്നെ പാൽ ഒരു ഗ്ലാസ് പാൽ എടുത്തതിൽ ഇത്ര പാൽ എടുത്തിട്ടുള്ള ബാക്കി പാല് മിച്ചം വന്നു ഇനി 3 മണിക്കൂർ അടച്ച് വയ്ക്കണം അതിനുശേഷം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിരിക്കാം റെസ്റ്റ് ചെയ്യാം ഇത് 3 മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത്രയുള്ള വലിപ്പമുള്ള ഉണ്ടകളാക്കിയാണ് എണ്ണയിലേക്ക് ഇടുന്നത്
ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇത് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടി ഇങ്ങനെ ചെറിയ തീയിൽ തന്നെ കിടന്നാൽ ഇത് പൊട്ടി വിടർന്ന് വരും. ഇതുപോലെ പൊട്ടി വിടർന്ന് വരും. ഇത് ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.